സന്തോഷത്തോടെ ഈ ആദിക്കൊരു അവസാനം ഉണ്ടാവണേ. അങ്ങനെ സംഭവിച്ച കണ്ണന് ഗുരുവായൂരിൽ കദളിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തിക്കൊള്ളാമേ. എന്തായി അനു? എന്തായെന്ന് പറഞ്ഞാലാണ് നിനക്ക് സന്തോഷം? കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചിരുന്നു, ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആവുന്നതാണോ നെഗറ്റീവ് ആവുന്നതാണോ നിനക്ക് തൃപ്തിയെന്ന്. വ്യക്തമായിട്ടൊരു ഉത്തരം നീ പറഞ്ഞില്ല. ഇനിയിപ്പോ റിസൾട്ട് എന്തായാലും അത് മാറില്ലല്ലോ. മാറ്റാൻ നിനക്കോ എനിക്കോ കഴിയില്ലല്ലോ. അതിനൊരിക്കലും സാധിക്കില്ല. ഒരിക്കൽ നോക്കിയാ മതി, റിസൾട്ട് കറക്റ്റ് ആയിരിക്കും. പിന്നെ നീ എന്ന് ടെൻഷനോടെയാ ആ മുടിനാരിഴകൾ എന്നെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ ഒന്നിലധികം തവണ വിശദമായി നോക്കി. എന്നിട്ട് പോസിറ്റീവാണ്. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവാണ്. സംശയം വേണ്ട, ആ കുഞ്ഞിന്റെ അവകാശി അച്ഛൻ. അത് ആ മുടിനാരിയുടെ ആരുടേതാണോ അയാൾ തന്നെയാണ്. ഗായത്രി, എടി എന്താടി? ഒന്നുമില്ല. ഞാൻ ആദ്യമേ ചോദിച്ചതാ, ഇത് നിന്നെ ബാധിക്കുന്ന പ്രശ്നമാണോ എന്ന്. ആരാണ് ആ കുഞ്ഞ്? ആരാണ് അച്ഛൻ? ചോദ്യം വേണ്ട. ഇങ്ങനൊരാവശ്യവുമായി ഞാൻ നിന്റെ മുന്നിലേക്ക് വന്നിട്ടില്ല. നീ ഇങ്ങനൊരു ടെസ്റ്റ് നടത്തിയിട്ടില്ല. എടി, നിന്റെ സമനില തെറ്റിയല്ലോ. എടി, നിന്റെ കൺട്രോൾ പോയല്ലോ. പറഞ്ഞത് കേട്ടല്ലോ. നമ്മുടെ ഈ കൂടിക്കാഴ്ച നീ അങ്ങ് മറന്നേക്കണം. ഞാൻ നിന്നെ കണ്ടിട്ടില്ല, നിനക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ ആരോടെങ്കിലും ഓടിച്ചെന്ന് ഇതൊക്കെ പറഞ്ഞെടുക്കാൻ പോവണോ? എടി, നീ പറയരുതെന്ന് പറഞ്ഞാൽ ഒരാൾ പോലും എന്റെ നവിന്നൊന്നും അറിയാൻ പോകുന്നില്ല. എങ്കിലും ആ
ആകാംക്ഷയാണോ ലോഡി? നിന്റെ ഈ ഭയത്തിന് പിന്നിൽ എന്താണെന്ന് അറിയാൻ ഒരു ജിജ്ഞാസ കാണോ ലോഡി? എന്റെ മനസ്സ് ശാന്തമല്ല, അത് കലങ്ങി മറിയുക. നിന്നെ കാണുന്നതിന് മുൻപ് നല്ല പിരിമുറുക്കം ഉണ്ടായിരുന്നു, ഇപ്പോഴത് ഇരട്ടിയായി. ശരി, കാണടി, എന്നെങ്കിലും നിന്നോട് നീ നേരത്തെ ചോദിച്ചതിനുള്ള ഉത്തരം പറയാം. പക്ഷെ ഇപ്പൊ അതിനെന്നെ നിർബന്ധിക്കരുത്. ഗായത്രി, എടി, നീ എങ്ങോട്ട് പോവാ? പറയരുത് ആരോടും ഒന്നും, പ്ലീസ്. സംശയം വേണ്ട, ആ കുഞ്ഞിന്റെ അവകാശം അച്ഛൻ. അത് ആ മുടിനാരിയുടെ ആരുടേതാണോ അയാൾ തന്നെയാണ്. ആരാണ് ആ കുഞ്ഞ്? ആരാണ് അച്ഛൻ? വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിന് അനുവദിച്ച തുക കിട്ടാത്തതിന്റെ പേരിൽ ഇങ്ങോട്ട് വിളിക്കാൻ ആരാ പറഞ്ഞത്? ഇത് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസാ. ഗായത്രി, വാ. എന്താ ഗായത്രി? ഞാൻ മുത്തിന്റെ ആരാ ബേട്ട? നീ ആരാണെന്ന് നിനക്കറിയത്തില്ല. നീയല്ലേ മോളുടെ അമ്മ. അപ്പൊ ബാലേജിയോ? അത് മറ്റൊരമ്മ. വല്യമ്മ എന്ന് പറയാനാണ് നീ ആഗ്രഹിക്കുന്നത്. എന്നാ അങ്ങനെ കേൾക്കാൻ ബാലി ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ പിന്നെ എനിക്കതല്ലേ പറയാൻ പറ്റൂ. ഒരേ സമയം തന്നെ അനിയത്തിയും ചേച്ചിയും മോള് അമ്മയെന്ന് വിളിക്കുന്നത് എന്തോ ഒരു പൊരുത്തക്കേട് പോലെ. ഗായത്രി, നീ എന്തിനാ ഇത്രയ്ക്കങ്ങ് താഴേക്ക് പോകുന്നത്? ഞാനല്ല അഭിയട്ട താഴേക്ക് പോകുന്നത്, ബാലേജിയ. എല്ലാം വിട്ടുതരുമെന്ന് ഞാൻ ആഗ്രഹിച്ച എന്റെ ചേച്ചി ഇപ്പൊ എന്റെ കുഞ്ഞിനെ പിടിച്ചടക്കാൻ ശ്രമിക്ക. കുഞ്ഞിനെ അമിതമായിട്ട് സ്നേഹിക്കുന്നല്ലാതെ അതിനു പറ്റിയ എന്ത് സംഭവം ഉണ്ടായത്? ഇനി എന്താ ഉണ്ടാവാനുള്ളത്? കുഞ്ഞിന്റെ കാര്യം ചിന്തിച്ച് ചിന്തിച്ച് ചേച്ചിക്ക് സമനില തെറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാ കുഞ്ഞിനെ കാറിൽ ഒളിപ്പിച്ചത്. അത് ബാലയല്ല ചെയ്തെന്ന് അവൾ ആയിരം ആവർത്തി പറഞ്ഞതല്ലേ? ഇനിയൊരു 10,000 ആവർത്തി പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല.
ചേച്ചി ആയിരിക്കില്ല, ചേച്ചിയുടെ ഉപബോധം മനസ്സിൽ കിടക്കുന്ന അമ്മയായിരിക്കും ചേച്ചി കൊണ്ടിങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ ചേച്ചിയുടെ സമനില തെറ്റിയതാ. അന്നൊക്കെ ഏത് കുഞ്ഞിനെ കണ്ടാലും മോളെ എന്ന് വിളിച്ചോണ്ട് ഓടി അണച്ചിട്ടുള്ളതാ. അതിനൊക്കെ സാക്ഷിയായി എനിക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഗായത്രിയുടെ കോംപ്ലക്സ് ആണ് ഗായത്രി കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിക്കുന്നത്. എനിക്കൊരു കോംപ്ലക്സും ഇല്ല, പിന്നെ ഏതൊരു അമ്മമാരിലും തല പൊക്കാവുന്ന സ്വാർത്ഥത മാത്രമേ ഉള്ളൂ. ഇതൊക്കെ അഭിയട്ടൻ ചേച്ചിയോട് പറഞ്ഞ് തിരുത്തൊന്നുമില്ല. കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയോട് ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ചേച്ചിയോടുള്ള സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയുക, മോൾക്ക് ഞാൻ തന്നെ അമ്മയാവണം. ആ സ്ഥാനത്ത് മറ്റൊരാൾ വരുന്നത് എനിക്കിഷ്ടമല്ല. നിന്നെ സ്വന്തം മോളെ പോലെ സ്നേഹിച്ച ചേച്ചിയാണ് ബാല. അങ്ങനെയെങ്കിൽ എന്റെ സങ്കടം, എന്റെ ആവശ്യം ആ ചേച്ചി അറിയണം. എനിക്ക് നേരിട്ട് പോയി ചേച്ചിയോട് പറയാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ടാ എന്റെ മനസ്സിലുള്ളത് ഞാൻ അഭയനെ അറിയിച്ചത്. ഇത് രണ്ടാമത്തെ തവണയാ എന്റെ മോള് മിസ്സിംഗ് ആവുന്നത്, അതും ചേച്ചി നിമിത്തം. ഇനി അത് പാടില്ല. ഗായത്രി, നീ പറഞ്ഞതൊന്നും ബാലയെ അറിയിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ചെയ്താൽ നോർമൽ അല്ലാത്ത ഭാര്യയെ എനിക്ക് പിന്നീട് കാണേണ്ടി വരും. എന്നെയും ഗായത്രിയും തമ്മിൽ തെറ്റിക്കാൻ മനഃപൂർവ്വം ആരൊക്കെയോ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാ അങ്ങനെ ഒരു നാടകം അരങ്ങേറിയത്. എന്നാ ഗായത്രിയുടെ മനസ്സ് മാറ്റിയെടുക്കണം. അവൾക്ക് തോന്നണം കുഞ്ഞിനെ കൊണ്ടുവന്ന് എന്നെ ഒന്ന് കാണിക്കാൻ, അടുത്തടുത്ത് താമസിക്കാനും അവൾ സമ്മതിക്കണം. ഗണേശനല്ല പ്രശ്നം, അവള് തന്നെയാ. എന്നിട്ടെല്ലാം ഗണേശന്റെ തലയിൽ കൊണ്ടുവച്ചിട്ട് കുഞ്ഞിനെ എന്റെ അടുത്ത് നിന്ന് ഗായത്രി മാറ്റി നിർത്തുക. സ്വന്തം ചേച്ചിയെ മറ്റാരേക്കാളും സ്നേഹിക്കുന്ന അനിയത്തിയാണ് ഇപ്പൊ ഗായത്രി മോള്. എന്നിട്ടും മോൾ ആ രീതിയിലൊക്കെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി മോള് തന്നെയാ. ഞാൻ എന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതാണോ അവൾ എന്നിൽ കാണുന്ന തെറ്റ്? നമ്മുടേതല്ലാത്തതിന് അമിതമായി സ്നേഹിക്കുന്നത് തെറ്റ് തന്നെയാ. ആരാ പറഞ്ഞേ എന്റേതല്ലെന്ന്? ഞാൻ എന്റെ മകളായി കാണുന്നത് മുത്തിനെയാ. എന്റെ സർവസ്വം അർപ്പിച്ചിരിക്കുന്നത് മുത്തിലാ. ആ പോക്ക് തെറ്റാണെന്നാ ശ്രീകാന്ത് പറഞ്ഞത്. മുത്തിന് രണ്ടമ്മമാർ തെറ്റല്ലെന്ന് മോൾ ചിന്തിക്കുന്നു. എന്നാൽ ആ കുഞ്ഞിന്റെ അമ്മ താൻ മാത്രമാണെന്ന് ഗായത്രി ആഗ്രഹിക്കുന്നു. അവർ ഇടയ ഭവനത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടു വന്നത് ആ കുഞ്ഞിനെ. അപ്പോൾ അവരോളം അവകാശം മുത്തിന് മേൽ മോൾക്കില്ല. എന്നാൽ കാഴ്ചക്കാർക്ക് പോലും തോന്നിപ്പോകുന്നു മോള് മുത്തിന് മേൽ ഗായത്രി മോളേക്കാൾ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്. ഞാനൊരിക്കലും അവളുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ തട്ടിയെടുക്കില്ല. ഇനി മുത്ത് എന്റെ നഷ്ടപ്പെട്ട മകളാണെന്നറിഞ്ഞാൽ പോലും അവളെ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. അങ്ങനെ ചിന്തിക്കുന്ന എന്റെ വേദന എന്താ അവൾ കാണാത്ത? എന്നെ അവൾ അറിയാത്ത എന്താ? അല്ലെങ്കിൽ എല്ലാ ദിവസവും എന്നെ വിളിക്കുന്ന പെണ്ണായിരുന്നു, ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ കൂടി. ഇപ്പൊ എന്റെ ഫോൺ കോളുകൾ പോലും അവളെ അസ്വസ്ഥതയാക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു, അതിനെ ഭയപ്പെടുന്നത് പോലെ തോന്നുന്നു. കുറച്ചു ദിവസം മോക്ക് മുത്തിനെ കാണാതിരിക്കാൻ പറ്റുമോ? ആ മോളെ കാണാതെ മാറി നിൽക്കാൻ പറ്റുമോ? അതെ, അങ്ങനെ ചെയ്താൽ ഗായത്രി മോളുടെ സംശയം തീരും. പിന്നെ ഗായത്രി മോള് തന്നെ മുത്തിനെ മോൾക്കരയിൽ എത്തിക്കും.
മോളെ എന്താ മറുപടി ഒന്നും പറയാതെ പോകുന്നത്? നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ സമ്മതിക്കാൻ പറ്റൂ. ഒരു ദിവസം അത്രേ പിടിച്ചു നിൽക്കാൻ പറ്റൂ എനിക്ക്. പിന്നെ എന്റെ മുത്തിനെ എനിക്ക് കാണണമെന്ന് തോന്നും, അല്ലെങ്കിൽ വല്ലാത്തൊരു ശ്വാസം മുട്ടല. ശ്രീകാന്ത്, ഇത് വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ. അതെ സർ, ഈ പരീക്ഷണം അവസാനിക്കണമെങ്കിൽ ചേച്ചിയും അനിയത്തിയും തന്നെ വിചാരിക്കണം, അല്ലെങ്കിൽ അവർക്കിടയിൽ വീണ്ടും ഒരു ശത്രു ഉടലെടുക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഗായത്രി മോൾക്ക്. ഫ്രണ്ടിനെ കണ്ടോ? ആ, എന്നിട്ട് മുഖത്തൊരു തെളിച്ചില്ലല്ലോ. അതിവിടെ നിന്ന് പോകുമ്പോഴും ഇല്ലായിരുന്നു. ക്ലോസ് ഫ്രണ്ടിനെ കാണാൻ പോകുമ്പോഴും കണ്ടിട്ട് വരുമ്പോഴും മുഖം പ്ലസന്റ് ആയിരിക്കണ്ടേ? അത് മോളെ കാണാതായതിന്റെ ആ ഷോക്കുണ്ടല്ലോ, അത് ഇതുവരെ മാറിയിട്ടില്ല. മോളെ കണ്ടു കിട്ടിയില്ല, ആരോഗ്യത്തോട് തിരിച്ചു കിട്ടിയില്ലേ? അപ്പോ ഇനി ആശ്വസിക്കല്ലേ വേണ്ടത്? ആ പിന്നെ ബാലിച്ച് വിളിച്ചിരുന്നു. നിന്റെ പ്രിയപ്പെട്ട ചേച്ചി വിളിച്ചെന്ന് പറഞ്ഞപ്പോ തന്നെ നിന്റെ മുഖം മാറിയല്ലോ. നീ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞപ്പോ എടുത്തടിച്ച പോലെ ചേച്ചി ചോദിച്ചു, ബാലേച്ചിയോടുള്ള നിന്റെ ദേഷ്യം മാറിയില്ലെന്ന്. ബാലേച്ചി എന്തിനാ ഇങ്ങനെ വിളിക്കുന്നേ? ഈ ആകാംക്ഷയാ എനിക്ക് പിടിക്കാത്ത. പോട്ടടി, ഇനി ഇവിടേക്ക് വരൂ എന്തോ. എന്താ, രണ്ടു ദിവസം നമുക്ക് ഇവിടെ നിന്ന് മാറി നിന്നാലോ? കുഞ്ഞിന് ക്ഷീണമുള്ളതല്ലേ, കുറച്ചു ദിവസം കഴിയട്ടെ, എന്നിട്ട് ബാലേച്ചിയെ മറിഞ്ഞിരിക്കാം. അല്ല, അനുപമയ്ക്ക് നല്ലൊരു പാർട്ടി കൊടുക്കണമെന്ന് നീ നേരത്തെ പറഞ്ഞതാ, എന്നിട്ട് നിന്നെ കാണാൻ വന്നപ്പോ അവൾ ഇവിടേക്ക് ക്ഷണിക്കാതിരുന്നത് മോശമായിപ്പോയി. ഒരു പാർട്ടി കൊടുക്കാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കിപ്പോ ഇല്ല. മനസ്സൊന്ന് ശാന്തമാവട്ടെ ഗണേശേട്ടാ. ഒരു പാർട്ടി കൊടുക്കാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കിപ്പോ ഇല്ല. മനസ്സൊന്ന് ശാന്തമാവട്ടെ ഗണേശേട്ടാ. അതുകൊണ്ടാ യാത്രയെ പറ്റി ഞാൻ പറഞ്ഞത്. മനസ്സ് ശാന്തമാവാൻ മൂകാംബിക ദർശനമാ നല്ലത്. അവിടേക്കൊന്ന് പോവായിരുന്നു. അമ്മയുടെ മുന്നിൽ കുറച്ചധികം നേരം ഇരുന്നാ വല്ലാത്തൊരു തണുപ്പ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ശാന്തതയാ.
പോകാം, അടുത്ത ആഴ്ചയും മറ്റോ. ഉടനെ വേണ്ട. ശരി. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ചൂണ്ടയുമായി ഈ ചക്കിയും ചങ്കരനും. അവളുടെ കുടുംബത്തിൽ നമ്മൾ കയറി കളിക്കണം. ഒളിഞ്ഞും തെളിഞ്ഞും ചേച്ചി അനിയത്തിയും നമ്മെ തെറ്റിക്കണം. ഈ കുബുദ്ധികളുടെ കുതന്ത്രങ്ങൾക്ക് ചുട്ട മറുപടി നൽകുമോ? ഇതിനെയൊക്കെ സ്നേഹം കൊണ്ട് അതിജീവിക്കുമോ ഈ കൂടപ്പിറപ്പുകൾ? ചേച്ചി, ഇനി ഒരിക്കലും എനിക്ക് പൂർണ്ണമായും വെറുക്കാൻ കഴിയില്ല, മറക്കാനും പറ്റില്ല.